നമസ്കാരമുണ്ട്, സുമേഷ് പഴഞ്ഞിക്കാരനാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള വിഷയങ്ങളെ പോലത്തെ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയണത്. അധികം ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല. എൻ്റെ ഒരു അനുഭവമാണ്. അനുഭവം എന്ന് പറഞ്ഞത് കേൾക്കണ ആ വ്യക്തിക്ക് മാത്രമാണ് മനസ്സിലാവുള്ളൂ, പക്ഷെ എല്ലാവർക്കും മനസ്സിലാവില്ല. പക്ഷേ ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായാൽ ചിലപ്പോൾ ഒത്തിരി പേരുണ്ടാവും. ഞാനിപ്പോൾ പെട്ടെന്ന് നാട്ടിൽ നിന്ന് ദുബായിലേക്ക് വന്നു. ദുബായിലേക്ക് വന്നിട്ട് പുതിയൊരു ജോലിയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വരവാണ് ഞാൻ വന്നത്. കാരണം പഴയൊരു ജോലി നിർത്തേണ്ട ഒരു സാഹചര്യമാണ്, ജീവ സാഹചര്യങ്ങൾ. അതിനെ പറ്റിയിട്ട് ഞാൻ ഡീപ്പായിട്ട് പറയുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ വന്നു. ഫിനാൻഷ്യലി, സ്നേഹം, പല രീതിയിൽ ഒരുപാട് കൂട്ടുകെട്ടുകൾ, അല്ലെങ്കിൽ ഒരുപാട് കമ്പനി, ഫുഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായി. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു വേദനിപ്പിക്കുന്ന സംഭവങ്ങളോ ഏത് രീതിയിൽ വേണമെങ്കിൽ പറയാം, എനിക്ക് എൻ്റെ രീതിയിലല്ല പറയാൻ പറ്റുള്ളൂ, മറ്റൊരാളുടെ മനസ്സിലിരിക്കുന്ന കാര്യം എനിക്ക് പറയാൻ സാധിക്കില്ല. എൻ്റെ ഒരു വളർത്ത അടുത്ത റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലഡ് റിലേഷൻ തന്നെ പറയാവുന്ന ഒരു വ്യക്തിനെ വിളിക്കലുണ്ടായി, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് ഞാൻ ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ അറിയാണ്ട് വാട്സപ്പിൽ മെസ്സേജ് വിട്ടിട്ട് പിന്നെ ഒരു ബന്ധം പുതുക്കിയിട്ട് നമ്മൾ സംസാരിക്കില്ലേ, അപ്പോൾ അതിനൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ എല്ലാം ശരിയാക്കി തരാം എന്നുള്ളൊരു ഒരു രീതിയിൽ സംസാരിക്കില്ലേ അതുപോലെ. അപ്പോൾ ആളോട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു, ആ എന്താ, ഞാൻ പറഞ്ഞു ഇന്ന ആൾ ഞാൻ ഇവിടെ എത്തിയിട്ടാണ്, കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇവിടെയാണ് താമസം എന്ന് പറഞ്ഞപ്പോൾ മറുപടി ഞാൻ ഓക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഞാൻ എത്തിയതായിട്ട് വേറെ ആളിനോട് പറഞ്ഞു, ശരി ഓക്കെ, പുതിയ ജോലി കിട്ടട്ടെ എന്നുള്ളൊരു സമാശ്വാസ വാക്ക്. കുഴപ്പമില്ല, ആൾ പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് ആളേക്ക് എന്നുള്ള ഒരുപാട് പണങ്ങളോ അല്ലെങ്കിൽ എനിക്കൊരു ജോലി മേടിച്ചു തരുമോ അങ്ങനെയൊന്നുമല്ല, ചില ചില വാക്കുകൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ജീവിതം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ലൈഫിൽ വേണ്ടത് ചേർത്ത് നിർത്തലായിരുന്നു, അതുപോലെ തന്നെ ഒരു നല്ല വാക്ക് അല്ലെങ്കിൽ ഒരു നല്ല സന്ദേശം അല്ലെങ്കിൽ എന്താ പറയുക, വളരെയധികം ദുഃഖം തോന്നുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞെങ്കിൽ കിലോമീറ്ററുകൾ, അല്ലെങ്കിൽ കിലോമീറ്ററുകളെ സംബന്ധിച്ച് വിഷയമല്ല, വളരെയധികം ദൂരത്ത് നിന്ന് പോലും ഈ സ്വന്തമായിട്ട് ടാക്സി അല്ല വാഹനങ്ങളില്ലാണ്ട് പോലും ടാക്സി പിടിച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ കാണാൻ വരിക, സ്നേഹബന്ധങ്ങൾ പുതുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ ഈ ആൾക്കാരോടൊക്കെ ഒരു